हेलो फ्रेंड्स अस्सलाम वालेकुम नमस्कार वेलकम बैक टू अनदर वीडियो थंबनेल हस्बैंड वीटे और डे इन माय लाइफ वीडियो आईटा वाले सिंपल आईटर डे इन माय लाइफ अब एल वीडियो फुल श्रमिक इष्टापोले लाइक शेयर कूड़ा सपोर्ट अदल इतवे सब्सक्रैबा सब्सक्राइब अब नमक वीडियोलो अं इतर समय प्रियस कहें फाइव तेटी आईटे अब ईर സമയം ഞാൻ ഇവിടെയുള്ള ടൈം ആണെങ്കിൽ നമ്മൾ മോർണിംഗ് വാക്കിനേക്ക് പോവാറുണ്ടായിരുന്നു അപ്പം മോൾ എണീക്കാത്ത ഒരു ടൈം ആണെങ്കിൽ ഇവരെപ്പോഴും പോകും ഇപ്പോൾ ഇവരൊരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കസിനും സിസ്റ്റേഴ്സും ഒക്കെ പോകാൻ തുടങ്ങിയിട്ട് ഒരു സിക്സ് തേർട്ടി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തും അപ്പം ഇപ്പോൾ ഇതൊരു സിക്സ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നിട്ടാണ് ബാക്കി കിച്ചണിലേക്കൊക്കെ കയറാറുള്ളത് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ജീരകവെള്ളം വെക്കലാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ മോള് എണീറ്റിട്ടില്ലെങ്കിൽ ഞാൻ ഇവരെപ്പോഴും മോർണിംഗ് വാക്കിന് പോകാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജീരകവെള്ളം കുടിക്കാറുണ്ട് വന്ന ഉടനെ തന്നെ ജീരകവെള്ളമാണ് കുടിക്കാറുള്ളത് പിന്നെ ഒരു വൺ മന്തിന് മീത്തയായിട്ട് ചായ കുടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ചായ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ലോണം ചായ കുടിക്കുകയും ചെയ്യും അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് ഒരു എങ്ങനെയെങ്കിലും ഒഴിവാക്കേണ്ടതെന്ന് ചൊല്ലിയിട്ട് ഇപ്പോൾ ഒരു വൺ മന്ത് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ചായ കുടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ ഇപ്പം ഇടയ്ക്ക് തോന്നുമ്പോൾ ഇതുപോലെ ജീരകവെള്ളമാണ് കുടിക്കാറ് ഇതുപോലെ എന്തെങ്കിലും എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജീരകവെള്ളമാക്കി കുടിക്കും അപ്പം ഇത് ഇവിടെ എൻ്റെ ജീരകവെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനു ശേഷം ഉമ്മാക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിനൊക്കെ കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത് അപ്പോൾ അവർക്കുള്ള കട്ടൻ ചായയും പിന്നെ ബ്രദറിന് പാൽ ചായ ഇപ്പോൾ പാൽ ഷോപ്പിലേക്കുള്ളത് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്നാണ് എടുക്കാറുള്ളത് അങ്ങനെ ചായയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും വേസ്റ്റൊക്കെ തട്ടി റെഡിയാക്കാനുണ്ടെങ്കിൽ അതും പിന്നെ വാഷിംഗ് ഒക്കെയാണ് പക്ഷെ അപ്പോഴേക്കും ഇന്ന് മോന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ചായയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു സമയമാകുമ്പോഴേക്ക് സിസ്റ്റർ ഇവിടെ തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ദോശയും തക്കാളിക്കറിയുമാണ് റെഡിയാക്കാൻ വിചാരിച്ചിട്ടുള്ളത് നാസ്തക്ക് അപ്പോൾ അതങ്ങ് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് സിസ്റ്ററും അതുപോലെ തന്നെ മദറും അപ്പം ഉമ്മയാണ് സാധാരണ രീതിയിൽ ദോശയൊക്കെ ചുടാറുള്ളത് അപ്പം ഈ ഒരു സമയം ഞാൻ വേഗം വാഷ് ചെയ്തിട്ടെടുത്തു എൻ്റെ വാഷിംഗ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് മോനും അമ്മായിൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ മോൾ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം അതിന് തന്നെ അടിച്ചു വാരിയെടുക്കുകയാണ് ഇപ്പോൾ സമയം ഒരു സെവൻ തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ മോളേയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇല്ലെങ്കിൽ അവൾ എണീക്കുന്ന അധിക സമയം എണീക്കാറുണ്ട് അപ്പോൾ ഇന്നെന്തോ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഭാഗ്യത്തിൽ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം തന്നെ പണിയൊക്കെ അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഈ സമയത്ത് എണീക്കുകയാണെങ്കിൽ പിന്നെ അവൾ കിടക്കുകയും ചെയ്യില്ല അതുപോലെ തന്നെ നമ്മളെ എൻ്റെ കയ്യിൽ നിന്ന് താഴേക്കുകയും ചെയ്യില്ല വേറെ ആരെ കഴിയുമ്പോൾ പോവുകയും ചെയ്യില്ല അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലൊക്കെ എത്തുമ്പോഴേക്കും ഉമ്മ ഇവിടെ ദോശയൊക്കെ ചുട്ടിട്ട് ഏകദേശം കയ്യാറായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതിവിടെ നാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ വേഗം മോപ്പിങ്ങും ചെയ്തെടുക്കുകയാണ്
അങ്ങനെ ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോനിക്കിന് ആസ്ത കൊടുക്കലാണ്. അപ്പം അതന്നെ ഒരു വലിയൊരു പരിപാടിയാണ്, കാരണം അവർ മെല്ലെ കഴിക്കുള്ളൂ. അപ്പം അവനെയും കൊണ്ട് കുറേ ടൈം എനിക്ക് ഇരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ മോനിക്കൊക്കെ കൊടുത്തതിന് ശേഷം അപ്പോഴേക്കും ഹസ്ബൻഡ് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനും നാസ്തയൊക്കെ കൊടുത്ത് അങ്ങനെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ ബ്രദറും വന്നു. പിന്നെ നമ്മളും വേഗം തന്നെ നാസ്തയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ ബാക്കിയുള്ളത് പാത്രമൊക്കെ കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പം അതും അങ്ങ് വേഗം റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയതേ ഉള്ളൂ. നാസ്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഉമ്മ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങനെ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയെടുക്കുന്ന ആ ഒരു സമയം തന്നെ സിസ്റ്റർ വെജിറ്റബിൾസൊക്കെ ഉച്ചക്കേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതിനിടയിൽ ഉപ്പാക്കുള്ള വെള്ളം ഒന്ന് അങ്ങ് ഫ്ലാസ്കിലേക്ക് മാറ്റാനുണ്ട്. സാധാരണഗതിയിൽ ഉമ്മ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പം ഇപ്രാവശ്യം ഉമ്മ പുറത്തെ എവിടെയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉമ്മ തന്നെയാണ് ഇതൊക്കെ ചെയ്ത്, ഈ ഒരു ഡ്യൂട്ടീസൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് മോളൊന്ന് ഫ്രഷാക്കാനുള്ളതാണ്. അപ്പം ഞാനും മോളും കൂടിയിട്ട് അങ്ങ് മുകളിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയമാണ് നമ്മുടെ ഫാത്തിക്കുട്ടി സിസ്റ്ററിൻ്റെ മോളാണ് അവൾ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ നമ്മുടെ മഷാല്ലാ വെക്കേഷൻ ടൈം സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ബോട്ടിൽ ക്രാഫ്റ്റ് ആർട്സൊക്കെ ചെയ്യാറുണ്ട്, പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യാറുണ്ട്. അടിപൊളി വർക്കാണ്. വെറുതെ ഇരിക്കുമ്പോൾ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നല്ല രീതിയിൽ മഷാല്ല റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് മദ്രസയിലേക്കുള്ളതാണ്. ചെറിയ നമ്മുടെ നബ്ജിന പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു സമയത്താണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പുറത്ത് അപ്പം ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫാത്തിയുടെ കുറച്ച് അവൾ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഇവൾ ഇതുപോലെ ഈ പെയിന്റിങ്സ് കുറേ ഇതിൽ ആർട്സ് ഇതിൽ ക്രാഫ്റ്റും ഞാൻ ഇതിൽ പേപ്പർ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ വീഡിയോസും ഫോട്ടോസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതവിടെ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ അവളുടെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ വരുമ്പോഴേക്ക് ഉപ്പ
പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കിച്ചണിലേക്ക് വരുമ്പോഴേക്ക് സിസ്റ്റർ ഇവിടെ കാമ്പ് വറവിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പം നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ വളരെ റെയറായിട്ടാണ് ഇതുപോലത്തെ ഉള്ള വറവൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നേരെ ഉൾട്ടയാണ്, ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വറവാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അപ്പം ഹസ്ബൻഡ് ഇത് കഴിക്കില്ല, അപ്പം ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കയ്പ്പൊക്കെയാണ് വറുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫാത്തിക്കുട്ടിയുടെ വർക്കൊക്കെ ഇതേ ഇവിടെ ഏകദേശം പൂർത്തിയായിട്ട് ഉണങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ ബാക്കി വർക്കും കൂടി ഞാനിതിൽ കൂടെ തന്നെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവൾ പേപ്പർ വർക്കിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇതുപോലത്തെ നല്ല ഹാങ്ങിങ് ആയിട്ടുള്ള, നമ്മൾ പേപ്പർ വെച്ചിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ ഇതുപോലെ നല്ല ഫ്ലവേഴ്സും പിന്നെ ബോട്ടിലൊക്കെ അടിപൊളിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ബോട്ടിൽസ് വെച്ചിട്ട് തന്നെയാണ് അവൾ ചെയ്തെടുക്കാറുള്ളത്. സോസിൻ്റെയും അതുപോലെ തന്നെ കംഫേർട്ടിൻ്റെയും പിന്നെ വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ മോപ്പിങ്ങിൻ്റെ ലിക്വിഡ്സ് ബോട്ടിൽ, അതാണ് ഇതാ ഈ ഒരു ഫസ്റ്റ് വീട്ടിലുള്ളത്. അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഇതാ അരിയിൽ കളറ് ചെയ്തിട്ട് ഒട്ടിച്ചതാണ്. അപ്പം പിന്നെ അച്ചാറിൻ്റെയൊക്കെ കുപ്പി, പിന്നെ അതായത് ഇതുപോലത്തെ പേപ്പർ വർക്കിങ്സും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ കിച്ചണിലേക്ക് കയറുമ്പോഴേക്ക് ഇവിടെ കാമ്പൊക്കെ ഇതെവിടെ തീമ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു ശേഷം സിസ്റ്റർ ഇവിടെ കയ്പ്പൊക്കെ കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാമ്പ് ഹസ്ബൻഡ് കഴിക്കില്ല, അപ്പം ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള വറവ് അങ്ങ് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് തുവരയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് അങ്ങ് എൻ്റെ വിടുമ്പോൾ വറുത്തൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ കയ്പ്പൊക്കെ ഇവിടെ തീമ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനു ശേഷം നമ്മുടെ കറി അങ്ങനെ റെഡിയാക്കുകയാണ്. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ആയിട്ട് പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതിവിടെ നമ്മുടെ കയ്പ്പൊക്കെ വറവായിട്ടുണ്ട്, അതുപോലെ തന്നെ കാമ്പ് വറവായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തുവരക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ മുട്ട ഓംലേറ്റ് ആക്കിയിട്ടാണ് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി അങ്ങ് വേഗം റെഡിയാക്കി എടുക്കാൻ ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ്. ഇപ്പോൾ സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടാംപ്ലേറ്റ് അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവന് നല്ലോണം എന്നെ പയറ്റിക്കുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്.
അങ്ങനെ അവനക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവരും നമ്മൾ ഓരോരുത്തരായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി ബാക്കിയുള്ള ക്ലീനിങ്സും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തെടുക്കാനേ ഉള്ളൂ നൈറ്റിൽ നെയ്പ്പത്തിലാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അരിയൊന്നും ഇതിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു ശേഷം മക്കൾ രണ്ടാളും പുറത്തുനിന്ന് നല്ല കളിയിലായിരുന്നു അപ്പോൾ അവരെ കിടക്കാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല അപ്പോൾ പിന്നെ ഞാനും കുറച്ച് സമയം അവരുടെ കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈവനിങ്ങിന് പ്രേയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഇവിടെ ഉപ്പാക്കുള്ള വെള്ളം ഉമ്മ റെഡിയാക്കുകയാണ് അപ്പോൾ കുറച്ച് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ വിളപ്പിന്ന് തന്നെ കുറച്ച് മാത്രം അപ്പോൾ അതങ്ങ് ഉപ്പാക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുകയാണ് അപ്പം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് സേമിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അത് ഉപ്പ കഴിക്കില്ല അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് കപ്പ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ ഇവിടെ സേമിയത്തിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോഴേക്ക് നമ്മുടെ കപ്പ ഇതയുടെ നല്ല തിളതിളക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉമ്മ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കപ്പയായിരുന്നു അപ്പം ആദ്യം തന്നെ ഉപ്പ ചായ അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പാക്കുള്ളത് അങ്ങ് റെഡിയാക്കി കൊടുത്തു അപ്പോൾ ഇതിവിടെ നമ്മുടെ സേമിയും നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചായക്ക് വെള്ളം വെക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം തന്നെ നൈറ്റിലേക്കുള്ള നെയ്പ്പത്തിലും അതുപോലെ തന്നെ ചിക്കൻ വറവിനുള്ള തേങ്ങയൊക്കെ ഞാനിവിടെ ചിറക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഉമ്മ നോക്കിക്കൊള്ളും പിന്നെ അപ്പോഴേക്ക് നമ്മുടെ വെള്ളമൊക്കെ ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് അയൺ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ പരിപാടിയിലേക്കാണ് പിന്നീട് പോയിട്ടുണ്ടായിരുന്നത്
അയൺ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെയൊക്കെ ഒന്ന് ഫസ്റ്റ് ഒന്ന് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം കുട്ടികളിവിടെ നല്ല കളിയിലായിരുന്നു. അമ്മായിൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ കൂടിയിട്ട് നല്ല അടിച്ച് പൊളിച്ച് കളിക്കുകയാണ് അവർ ടി വിയിലൊക്കെ സോങ് വെച്ചിട്ട്. നൈറ്റിൽ നെയ്പ്പത്തിൽ സിസ്റ്ററും അമ്മായിയും കൂടിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം എനിക്കുള്ള പരിപാടിയൊക്കെ ഇപ്പോൾ ഇതിവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ കയറുമ്പോഴേക്ക് ചിക്കൻ വറവിനൊക്കെ ഉള്ളതൊക്കെ തീമ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, തീമിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മായി ഇവിടെ നെയ്പ്പത്തിൽ ചുടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി തീമ വെച്ചതേ ഉള്ളൂ. സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിലാണ്, പുറമേ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്പ്പത്തിലാണ്. അപ്പോൾ നെയ്പ്പത്തിലിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ വറവിൻ്റെ റെസിപ്പിയും ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നെടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, വേണ്ടവർക്ക് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അമ്മയാണ് നെയ്പ്പത്തിലെ ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനു ഹെൽപ്പറായിട്ട് സിസ്റ്ററും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് ആ ഒരു പരിപാടി ഇപ്പം ഏകദേശം നല്ല രീതിയിൽ ഫിനിഷ് ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വറവൊക്കെ ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ബ്രദറൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രദറ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരിയും ചിക്കൻ വറവുമാണ്, അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നൈറ്റിൽ ഞാൻ റൂമിലേക്കുള്ള വെള്ളം കൂടി ഒന്ന് അങ്ങ് എടുത്തിട്ട് വീഡിയോയുടെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിറ്റേന്നേക്കുള്ള അരിയും അങ്ങ് പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് തട്ടി വിരിക്കൽ മാത്രമാണ് പരിപാടി. അപ്പോൾ അതൊന്നങ്ങ് റെഡിയാക്കി എടുക്കുകയാണ്. ഇത്രയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം. വളരെ സിമ്പിളായിട്ട്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറേ അതിനെ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലും ഫോൾട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.